എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയുടെ മലഞ്ചെരുവിൽ ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റി, ആട്ടിൻപറ്റങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത്, ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുത്ത്, ആടുകൾക്ക് പുല്ല് വെട്ടിക്കൊടുത്ത്, ആടുകൾക്ക് തീറ്റ കൊടുത്ത്, ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലൻ രാവിലെ യജമാനന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളെയും അഴിച്ചുകൊണ്ട് മക്കയുടെ മലഞ്ചെരുവിന്റെ ഉള്ളറകളിലോട്ട് കടന്നു ചെന്ന് ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റുകയും ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ആ ഒരു ചെറിയ കുഞ്ഞാണ് ഒരു ദിവസം തന്റെ ആട്ടിൻപറ്റങ്ങളോടൊത്ത് മേച്ചിൽ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് കാണാതെ സുന്ദരനായ, വളരെ മനോഹരമായ, ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തിന്റെ മകടോദാഹരണം. നല്ല കറുത്ത തലമുടി, നല്ല ശരീരം, ഒത്തിണങ്ങിയ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും അത്ര സൗന്ദര്യമില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത മറ്റൊരാളും കൂടി അബ്ദുള്ള എന്ന് പറയുന്ന ഈ ചെറിയ ആട്ടിടയന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട്, ദിവസങ്ങളും ആഴ്ചകളുമായി വല്ലതും കഴിച്ചിട്ട്, അതുകൊണ്ട് ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് അല്പം പാല് കറന്നെടുത്ത് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ ബാലൻ ആ വന്ന സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞ മറുപടി, ഇതിനെ തീറ്റിപ്പോറ്റാൻ മാത്രമേ എന്റെ യജമാനൻ അനുവദിച്ചിട്ടുള്ളൂ, ഇതിൽ നിന്ന് കുടിക്കാൻ എനിക്ക് അനുവാദമില്ല, നിങ്ങൾക്കും ഞാൻ അനുവാദം തരില്ല. ആ മറുപടി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. വല്ലാതെ നല്ല ഒരു മറുപടി കിട്ടിയപ്പോൾ ആ ചെറുപ്പക്കാരിൽ സുന്ദരനായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആള് പറഞ്ഞു, എന്നാൽ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കണ്ണൂർ ജില്ലക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കൊറ്റനാട് പിന്നാലെ പോകാത്ത പെണ്ണാടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്ക് എന്ന് കമ്പയർ നോക്കിയാൽ കെട്ടിച്ചിട്ടില്ലാത്ത ആട്. നമുക്കാണല്ലോ കല്യാണവും വിവാഹവും നിക്കാഹും ഒക്കെ ഉള്ളത്, മൃഗങ്ങൾക്ക് അതൊന്നുമില്ലല്ലോ. അപ്പൊ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണാടിന് പാലുണ്ടാവൂല. ആ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞു, ഇതാ നിൽക്കുന്ന ചെറിയ ആടാണ്, അത് പ്രസവിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എടുത്തോളാനല്ല, കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ആ സമയത്ത് ആ അബ്ദുള്ള കാണിച്ചു കൊടുത്ത ആ ചെറിയ ആടിന്റെ അടുക്കൽ ചെന്ന് കാണാൻ നല്ല സുന്ദരനായ, കാണാൻ മനോഹരമായ മുഖകാന്തിയുള്ള, ആകാര സൗഖ്യമുള്ള ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് ചെന്നിട്ട് അടുത്ത് കിടക്കുന്ന അകം കുടിഞ്ഞ ഒരു ചെറിയ കല്ലെടുത്ത് ഈ ആടിന്റെ അകിടിൽ എന്തോ പറഞ്ഞുകൊണ്ടൊന്ന് തടകി. സുബ്ഹാനല്ലാഹ്, അതിന്റെ ആടിന്റെ ആ മുലക്കാമ്പുകൾ, അതിന്റെ മുലക്കാമ്പ് അത് താഴേക്ക് ഇറങ്ങി വരുന്നു. അത്ഭുതമല്ലേ? ആ അകം പൊള്ളയായ ചെറിയ കല്ലിൽ അതിൽ നിന്ന് പാല് കറന്നെടുത്തു. ആ സുന്ദരനായ ചെറുപ്പക്കാരൻ കുടിച്ചു, കൂട്ടുകാരന് കൊടുത്തു, ബാക്കി അബ്ദുള്ളക്ക് കൊടുത്തു. മനോഹരമായി രുചികരമായ ആ പാല് കുടിച്ച് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്തോ പറഞ്ഞിട്ട് വീണ്ടും മകളിൽ തടകി ആ മുലക്കാമ്പകത്തേക്ക് ഉൾവലിഞ്ഞു. ആ സമയത്ത് അബ്ദുള്ള അത്ഭുതപ്പെട്ടു പോയി. കാരണം എത്രയോ കൊല്ലങ്ങളായി ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന തനിക്ക് അത്ഭുതം കാണാൻ പറ്റിയില്ല. എന്താണ് സംഭവിച്ചത്? ഓടി സുന്ദരനായ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ട് അകിടിൽ തടകിയത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, പറയാനുള്ള സമയമായിട്ടില്ല, അറിയുമ്പോൾ സമയമാകുമെന്ന് നീ അറിയും അതെന്താണ് എന്ന്. അത്ഭുതത്തോടെ ആ ചെറിയ കുട്ടിയുടെ മുന്നിൽ നിന്ന് രണ്ടുപേരും പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുന്നു, ഇത് മക്കയിലെ ദിനപ്രതി നടന്നു വരുന്ന ഒരു യാത്രയിൽ, അതല്ലെങ്കിൽ ഒരു ആടിനെ മേച്ചു നടക്കുന്ന ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ സുപ്രഭാതത്തിൽ നടന്ന ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ പ്രായത്തിലെ സൂക്ഷ്മതയോടെ ജീവിച്ച ആ ചെറിയ കുഞ്ഞ് പിൽക്കാലത്ത് ആരായി മാറിയെന്നറിയുമോ? ആ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ കുട്ടി പിൽക്കാലത്ത് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പറയുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ പ്രായത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അടുത്തേക്ക് വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, കൂടെയുള്ള വലത്തെ ഭാഗത്തെ എപ്പോഴും ഉണ്ടാകുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ
ആ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന മുസ്ലിമായി പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാന്മാരിൽ ഈ അബ്ദുള്ള എന്ന ചെറിയ കുട്ടി പിൽക്കാലത്ത് എത്തപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗ്യമല്ലാതെ മറ്റെന്താണ്? കാരണം അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ പലരും റസൂലുള്ളാഹിനെ കല്ലുവാരി എറിയുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ സിംഹഭാഗവും സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ ശിരസിൽ ഒട്ടകത്തിന്റെ ചീനളിനെ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തിക്കൊടുക്കുമ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ കുഞ്ഞ് പ്രവാചകന്റെ തണലിൽ വളർന്ന് പ്രവാചകനോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ പറ്റി എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി അബ്ദുള്ളാഹിബ്നു മസ്ഊദിന്. അബ്ദുള്ളാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാം. ഏത് സമയത്തും അനുവാദമില്ലാതെ അകത്തോട്ട് കടന്നു ചെല്ലാനുള്ള ഭാഗ്യം കിട്ടിയ ആരോടും അനുവാദം ചോദിക്കാതെ പ്രവാചകനോട് അനുവാദം ചോദിക്കാതെ ഏത് സമയത്തും ഏത് നിമിഷത്തിലും ഏത് രാവിലായിരുന്നാലും പകലിലായിരുന്നാലും പ്രവാചകന്റെ അടുക്കല കടന്നു വരാനുള്ള ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തിയാരാ? മഹാനായ അബ്ദുള്ളാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയുമോ? ആ പ്രവാചകന്റെ രഹസ്യമെല്ലാം ഇബ്നു മസ്ഊദിനറിയാ. ഇബ്നു മസ്ഊദിനറിയാ ഒരു രഹസ്യവും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുപോലെ ഇബ്നു മസ്ഊദിന്റെ ജീവിതത്തിൽ എന്ത് രഹസ്യമുണ്ടോ അത് പ്രവാചകനറിയാ. പ്രവാചകന്റെയും ഇബ്നു മസ്ഊദിന്റെയും ഇടയിൽ മറകളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, മതിൽ കെട്ടുകളൊന്നുമില്ല. രണ്ടുപേര് രണ്ട് ശരീരമാണേലും പക്ഷേ ഒരു മനസ്സാ. അവർ തമ്മിൽ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവരാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ പേര് വിളിച്ചരും എന്നറിയോ? സ്വാഹിബ് സുറേ ഇബ്നു മസ്ഊദ്, സ്വാഹിബ് സുറേ ഇബ്നു മസ്ഊദ്. റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേര് കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന മനോഹരമായ ഇരട്ട പേര് കിട്ടിയ ഏത് വിഷയത്തും റസൂലുള്ളാഹിന്റെ വിഷയങ്ങളെല്ലാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. ഇബ്നു മസ്ഊദിനെ സമയം വേണമെങ്കിലും കടന്നു ചെല്ല. പ്രവാചകന്റെ എ ടു ഇസഡ് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇബ്നു മസ്ഊദ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ജീവിതത്തിന്റെ ശകലങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനോടൊപ്പം ജീവിച്ചു വരുന്നതിനിടയിൽ പരിശുദ്ധമായ ദീനെ പരസ്യപ്പെടുത്താത്ത കാലമുണ്ടായിരുന്നു. രഹസ്യമായി ദാറുൻ നദ്വയിൽ മറ്റുള്ളവർ യോഗം കൂടുമ്പോ പ്രിയപ്പെട്ട പ്രവാചകന സഹാബത്ത് യോഗം ാണ് ദാറുള്ളറക്കമിലാണ്. ഇന്നും എന്റെ സഹോദരങ്ങള് സഫാ മലയിൽ നിന്ന് മറുവയിലോട്ട് കടന്നു പോകുമ്പോ ഹജ്ജിന് പോയവരക്കറിയാം, ഉംറയ്ക്ക് പോകുന്നവരക്കറിയാം, പരിശുദ്ധമായ സഫാ മലയിൽ നിന്ന് മറുവാ മലയിലോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് സഫാ കുന്നിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ വലതുഭാഗത്തൊരു ജനാലയുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിൽ ആരുടെ ഭവനമായിരുന്നെന്നറിയുമോ? ആ വാതിലിന്റെ ഭാഗം ആരുടെ വീടായിരുന്നെന്നറിയോ? മഹാനായ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആ വീട്ടിലെ വെച്ച് രഹസ്യമായ ദീനിന്റെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ നബിതങ്ങളോടൊപ്പം തോളോടോ തോളൊരമിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുണ്ട്. അന്ന് പരസ്യമായി നിസ്കരിക്കാനേ കഴിയില്ല, പരസ്യമായി നോമ്പ് പിടിക്കാൻ കഴിയില്ല, പരസ്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ഇബ്നു മസ്ഊദിനെ ഒന്ന് മനസ്സിലാക്കാൻ. ഇബ്നു മസ്ഊദിനെ ഒന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്ന ഒരു ചെറിയ സംഭവം മാത്രമാണ്, ഒരു ചെറിയ സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ, ഇന്നത്തെ ഈ സദസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബഹുമാനപ്പെട്ട ഷിഹാബ് സാഹിബ് അദ്ദേഹത്തിന്റെ മകളെയുമായി ആശുപത്രിയിൽ പോയിരിക്കാൻ അള്ളാഹു തആല ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷിഹാബ് സാഹിബിന്റെ അറഫ ഷിഹാബ് സാഹിബിന്റെ സ്പോൺസർ നമ്മുടെ ഒരു അറബി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലെ അതിഥിയാണ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടല് മനസ്സുകൾ തമ്മിൽ അടുക്കുക, ശരീരം തമ്മിൽ അടുക്കുമ്പോഴാണ് മനസ്സുകൾ തമ്മിൽ അടുക്കുക. അതുകൊണ്ടാണ് എന്ത് നിസ്കാരത്തിന്റെ സഫുകൾ ചേർന്ന് നിൽക്കാൻ പറയുന്നത്. മനസ്സുകൾ തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സുകൾ തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് ദൂരത്തായാ പറ്റൂല. ഇപ്പോ നമ്മളുമായി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉറക്കെ സംസാരിക്കാറുണ്ട്. അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. എന്താ അതിന്റെ കാര്യം? ഒരു ഗുരുവിനോട് ചോദിച്ചു എന്താണ് കാര്യം, അദ്ദേഹം പറഞ്ഞു പ്രശ്നമുണ്ടാകുമ്പോൾ തമ്മിൽ സംസാരം വാക്കേറ്റം നടക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും മനസ്സങ്ങ് ദൂരെയായി പോകുന്നതാണ്. അപ്പോ ഈ മനസ്സിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ മനസ്സ് അടുപ്പമുള്ളവരാണെങ്കിൽ എത്ര ദൂരത്ത് നിന്നാലും കണ്ണുകൊണ്ട് സംസാരിക്കും. കണ്ടിട്ടില്ലേ, ഏറ്റവും അടുപ്പമുള്ളവര് എത്ര ദൂരത്താണെങ്കിലും ഒരു കണ്ണുകൊണ്ട് അവർ സംസാരിക്കും. കാരണം എന്താണ്? അവരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ അടുക്കും. അള്ളാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിക്കട്ടെ. അള്ളാഹു തആല നമ്മളെ തമ്മിൽ അടുപ്പിക്കാതെ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മുടെ അടുത്ത കഥാപുരുഷൻ. ഇന്നലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ശ്രദ്ധയോടെ വിഷയം കേൾക്കണം. 2 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും ഒരു മിനിറ്റ് പോലും ഞാൻ പ്രഭാഷണത്തിൽ കുറവ് വരുത്തൂല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ സംഭവം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ ഉറക്കെ പാരായണം ചെയ്യാൻ തടസ്സം തെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബദ്ധവൈദികൾ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് സഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരികയാണ്. ആരാണ് പരിശുദ്ധമായ ഖുർആനെന്ന് ഉറക്കെ ഓതുക? ആരാണ് പരിശുദ്ധമായ ഖുർആനെന്ന് ഉറക്കെ ഓതുക? ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓതിയിട്ടില്ല. ആരാണ് പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതുന്നതെന്ന് ചോദിച്ചിട്ട് സഹാബത്ത് സംസാരിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാടിയേ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാനോടാ ഇത് അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ, എനിക്ക് മടിയില്ല, തടസ്സമില്ല, എനിക്ക് ആരെയും പേടിയില്ല, വിശുദ്ധമായ ഖുർആൻ പരസ്യമായിട്ട് ഞാൻ ഓടുന്നതിന് യാതൊരു മടിയും എനിക്കില്ല. സഹാബത്ത് പറഞ്ഞു ഇബ്നു മസ്ഊദ് നീ അങ്ങനെ ഓടരുതേ, കാര്യം എന്തെന്നറിയുമോ, ശത്രുക്കൾ എന്നെ മർദ്ദിക്കുന്ന സംശയമില്ല, എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ സഹോദരങ്ങളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഈ കാങ്കോലിൽ വെച്ച് ഖുർആൻ ഉറക്കെ ഓടുന്നത് ഒരു ഹൈന്ദവനെ തടസ്സം നിൽക്കൂല, ഒരു ക്രൈസ്തവനെ തടസ്സം നിൽക്കൂല. നിങ്ങൾക്കറിയുമോ ബി ജെ പി എന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം വരുക്കുമ്പോ ഈ ബി ജെ പിയുടെ നേതാവായിരുന്ന ഒരു സഹോദരൻ ആക്സിഡന്റിൽ അപകടത്തിൽ വെടിയേറ്റ് കിടക്കുകയാണ്. വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ വെടിയേറ്റതിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലെ 60 വരുന്ന മൗലാനമാരെ വിളിച്ചു വരുത്തിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഓതിപ്പിക്കുകയാണ്. എന്തിനെന്നറിയുമോ, ഖുർആൻ കേട്ടുകൊണ്ട് മനസ്സിനൊന്ന് സമാധാനം വരാ, മനസ്സിനൊരു ആനന്ദമുണ്ടാകാ, മനസ്സിന്റെ വിഷമങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ട്. മഹാജനം പറയുന്ന ബി ജെ പിയുടെ നേതാവ് വെടിയേറ്റ് കിടക്കുമ്പോ സഹോദരങ്ങളെ മൗലാനമാരെ 60 യു പിയിലെ മൗലാനമാരെ വിളിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കേട്ടെങ്കിൽ ഇന്ന് ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല, ഇന്ന് ഖുർആൻ ഓതപ്പെടുന്നതിന് തടസ്സമില്ല. ഇന്നേതെങ്കിലും ഒരു ഭാഗത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ മുഴങ്ങി കേൾക്കുന്നതിന് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല, ഒരു ക്രിസ്ത്യാനെ തടസ്സം നിൽക്കൂല. എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ, പക്ഷെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഖുർആൻ ഇറക്കി ഓടാൻ തടസ്സമുണ്ടായിരുന്നു. ഖുർആൻ ഇറക്കി ഓടാൻ അനുവദിക്കില്ല. ആ സമയത്ത് ആരാണെന്ന് ഉറക്കെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാനെന്ന് ഉറക്കെ ഓടിയാലോ, വേണ്ട വേണ്ട സഹോദരങ്ങളെ, ഇത് സത്യരീതിയാണ്, വിശുദ്ധമായ ഖുർആൻ പടച്ചവന്റെ കലാമാണ്. ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന സർവാടിനാഥനായ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ കലാമാണ്. അതുകൊണ്ട് ഓടുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല
ഇവിടെയാണ് എവിടേക്കാ പരിശുദ്ധമായ മക്കാബ് ഇബ്രാഹിമിന്റെ അടുത്തുള്ള വലിയൊരു പാറപ്പുറത്ത് കയറുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ കഅബാറയത്തിന്റെ നാല് ഭാഗത്തെ കടൽ കുറച്ചുകൊണ്ട് മക്കക്കാരിരിക്കുകയാണ്. അവരിൽ നിന്ന് ഒരു അടിയങ്ങാന കിട്ടിപ്പോയ അവരെ മർദ്ദിച്ച് വശരാക്കി കഴിഞ്ഞ സഹോദരങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തിന്, ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊടുക്കുന്ന സഹാബത്തിന് പരസ്യമാകിട്ട് രംഗത്ത് വരാൻ മടിയുള്ള സമയത്താണ്, അതിനുള്ള ആഹ്വാനം അല്ലാഹു കൊടുക്കാത്ത സമയത്താണ്, പരിശുദ്ധമായ മക്കാം ഇബ്രാഹിമിന്റെ തൊട്ടടുത്തുള്ളതായ പാറപ്പുറത്ത് കയറുകയാണ്. എന്നിട്ട് ഓതുകയാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പുതുമാനേത, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പുതുമാനേതെന്ന് അറിയുമോ? സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ മനോഹരമായിട്ട് ഓതുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള മക്കാം ഇബ്രാഹിമിന്റെ ചാരപ്പുള്ള പാറപ്പുറത്ത് കയറിന്നു കൊണ്ട് ഇബ്നു മസ്ഊദ് ഓതുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ സഹോദരങ്ങളെ, ശത്രുക്കളെ വടിയും തടിയുമായി ഓടുകയാണ്. കരിങ്കല്ലുകളെ പറക്കിക്കൊണ്ട് വന്ന് ഇബ്നു മസ്ഊദിന്റെ ശരീരത്തെ വലിച്ചെറിയുകയാ. സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ മക്കാം ഇബ്രാഹിമിന്റെയും നടുവിലിട്ട് മഹാനായ ഇബ്നു മസ്ഊദിനെ മർദ്ദിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് നയാഗ്ര പോലെ ചാലിട്ടൊഴുകുന്ന രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് കയറിപ്പോവുകയാണ് സഹാബത്തിന്റെ മുമ്പിൽ. അവിടെ ചെല്ലുമ്പോ സഹാബത്ത് പറയുന്നു, ഇബ്നു മസ്ഊദ് ഞങ്ങളെ പേടിച്ച് തന്നെയാണ്, ഞങ്ങളെ ഭയപ്പെട്ട തന്നെയാണ് ഇബ്നു മസ്ഊദ്. ഞാൻ നിങ്ങളുമാണെങ്കിൽ എന്താണ് പറയുക? ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല, ഇനി ഞാൻ ഖുർആൻ ഉറക്കെ ഓടൂല. ഇല്ല, ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് ആദർശത്തെ അടിയറവ് പറയുന്നവരല്ല സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? ഇബ്നു മസ്ഊദിന്റെ ശരീരത്തിൽ നാളെ ആത്മാവുണ്ടായിരുന്ന നാളെ സുപ്രഭാതത്തിൽ നാളെ കിഴക്കൻ ചക്രവാളത്തിന്റെ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ ഇബ്നു മസ്ഊദിന്റെ ശരീരത്തിൽ എങ്ങാനെ റൂഹ് ശേഷിച്ച, വല്ലാഹി നാളെയും ഞാൻ ഓടുന്നത്, നാളെയും ഞാൻ ഓടുന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് സാധ്യം പിടിക്കുമ്പോ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദിന്റെ കഥ പറയുമ്പോ കഥ കേട്ടുകൊണ്ട് പോകലല്ല, നാളെ ഇവിടെ ഇബ്നു മസ്ഊദ് മാരുണ്ടാകണം. ഇബ്നു മസ്ഊദിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്നുള്ള ശകലങ്ങൾ ജീവിതത്തിന്റെ അർത്ഥം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിൽ ഈ അനുഗ്രഹീതമായ സഹാബത്തിന്റെ പാഠം പിൻപറ്റുന്ന ഒരു വിഭാഗം നാളെ ഇവിടെ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മോശക്കാരനാണോ? ആദരവായ പ്രവാചകനെ ഒരു ദിവസം നടന്നു വരുന്ന സമയത്താണ് പള്ളിയുടെ അകത്തളങ്ങളിൽ ഇബ്നു മസ്ഊദ് നമസ്കരിക്കുകയാണ്. നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇബ്നു മസ്ഊദ് ഉറക്കെ ഉറക്കെ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഒരു ലഹരിയായിരുന്നു, ഖുർആൻ ഒരു ലഹരിയായിരുന്നു. അവരെ ലഹരി പിടിപ്പിക്കുന്നത് പാട്ടല്ല, അവർക്ക് ലഹരി പിടിപ്പിക്കുന്നത് മദ്യമല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് മദുരാശിയല്ല, അവരെ ലഹരി പിടിപ്പിക്കുന്നത് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടുന്ന വിശുദ്ധമായ ഖുർആനാ. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകപ്പനെ മുടക്കിയ പരിശുദ്ധമായ ഖുർആനാ. ആ ഖുർആൻ അഞ്ചലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറക്കെ ഉറക്കെ ഓടുന്നത് കേട്ടപ്പോ ആദരവായ പ്രവാചകൻ അകത്തളങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, മനസ്സറഹോ അയ്യഖ്റഅൽ ഖുർആന റതുബോ. ആർക്കെങ്കിലും എങ്ങനാണോ ജിബ്രീലിനേക്ക് അർവഹീതന്നത്, എങ്ങനാണോ ജിബ്രീലിനേക്ക് ഓടിത്തന്നത്, എങ്ങനാണോ അല്ലാഹുവിന്റെ കലാം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത്, എങ്ങനാണോ ജിബ്രീലിനെ വിധങ്ങളൊക്കെ ഓടിക്കൊടുത്തത്, റസൂലുള്ള പറയുകയാണ് എനിക്ക് എങ്ങനാണോ ജിബ്രീൽ ഖുർആൻ ഓടിത്തന്നത് അതേ രൂപത്തിലും അതേ ഭാവത്തിലും അതേ കോലത്തിൽ ഖുർആൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവോ എന്നാ നിങ്ങൾ ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ ഓടുന്നത് പോലെ
പോലെ ഓടുന്നതാരാണ്? മഹാനായ അബ്ദുറഹ്മാനും സുലൈസും ഇരുഹറമിന്റെ മേധാവിയല്ല. ആരാണ് പ്രിയപ്പെട്ടവരെ? സൗദി അറേബ്യയിലെ പള്ളികളിലെ ഇമാമിങ്ങളല്ല. റസൂലുള്ളാഹിന്റെ ഓതല് കേൾക്കുന്നു. റസൂലുള്ളാഹിക്ക് എങ്ങനെയാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രൂപവും ആ ഭാവവും ആ കോലവും കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖിറാത്ത് കേട്ടുകൊള്ളട്ടെ. ഇബ്നു മസ്ഊദ് ഓടുന്നത് എനിക്ക് ജിബ്രീൽ പഠിപ്പിച്ചതെന്ന അതേ രൂപത്തിലാണ് എന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു അവരുടെ ഒരു ജീവിതത്തിന്റെ ലഹരി. അവർക്ക് ഖുർആനായിരുന്നു. നമുക്കാണെങ്കിലോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമുക്ക് ജീവിത നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി. ഒരു സംശയവും വേണ്ട, ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ദീനൊരു പ്രശ്നമല്ല, യുവാക്കൾക്ക് ദീനൊരു പ്രശ്നമല്ല. ഇന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. കാരണം എന്താണ്? ഇന്ന് കാലം കഴിയുന്തോറും ജാഹിലിയങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിയല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ വയലു പറഞ്ഞത് ആദരണീയനായ ശംസുല്ലുലമയെ പോലെ, ആദരണീയനായ കന്നീട്ട് ഉസ്താദിനെ പോലെ, ആദരണീയരായ പാറന്നൂർ ഉസ്താദിനെ പോലെ, ആദരണീയരായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, ആദരണീയരായ സമസ്ത ഇരു സമസ്തകളുടെയും പണ്ഡിത പണ്ഡുക്കള്, അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സുന്നി സംഘടനകളുടെ നേതാക്കന്മാര്, ആരിഫീങ്ങളായ പണ്ഡിത നേതൃത്വങ്ങള്, വന്നിരായ ഉസ്താദുമാര് പ്രസംഗിച്ച വേദികളിൽ പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള ജാഹിലിയങ്ങളാണ്. എന്താ കാര്യം? കാരണം ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ ജാഹിലിയങ്ങൾ പെരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഇന്ന് റസൂലുള്ളാഹിയുടെ പാതയിൽ നിന്ന് പിന്നിലോട്ടായി പോയി, അള്ളാഹുവിന്റെ പാത വിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഇല്ല എങ്കിലോ എന്റെ സഹോദരങ്ങളെ, നമ്മളെപ്പറ്റി ഒരാളും മോശമായിട്ട് കാണൂല. ഒരാളും നമ്മളെപ്പറ്റി നമ്മുടെ ജ്ഞാനം തുറന്നു പറയുന്ന ഒരാളാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇസ്ലാം മതം കൊള്ളാമെന്ന് പറഞ്ഞ് മുസ്ലിമായി കടന്നു വരുവോ? ഇല്ല. ആയിരം വട്ടം ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഒരാൾ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ, റമദാൻ മാസത്തിന്റെ പകലുകളിലും രാവുകളിലും വ്യഭിചാരശാലകളിൽ കാണുമ്പോൾ, പലിശയുടെ വിഷയത്തിൽ മുസ്ലിം ഇന്ന് മുമ്പന്തിയിലെത്തുമ്പോൾ, പലിശ പണം കൊണ്ട് മുസ്ലിമിന്റെ വയറുകൾ ഇന്ന് ഗോപുരം പോലെ വീർത്തു വരുമ്പോൾ, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്ക് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവുക? ഇല്ല. പണ്ടുള്ളവരോ അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാൽ, എന്തോ ഒരു നല്ല മതമാണ്, എന്തോ ഒരു നല്ല പ്രത്യയശാസ്ത്രമാണ്, എന്തോ ഒരു നല്ല അനുസരണയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ അവരാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇതുപോലെ മനോഹരമായി ഓതുന്ന ഒരു സഹാബി വേറെ ഇല്ല. എങ്ങനെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു അതേമാതിരി കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖിറാത്ത് കേൾക്കണമെന്നാണ്. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൈപിടിച്ചിട്ട് നടന്നു പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, മനോഹരമായ ചരിത്രം അദ്ദേഹത്തിന്റെ. അവസാനം എന്റെ സഹോദരിമാർക്ക് പെൺമക്കളെ കെട്ടിക്കാൻ വിഷമമുള്ളവരുണ്ട്, വീട് വെക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. പൈസ കിട്ടുന്ന ഒരു ചെറിയ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഇബ്നു മസ്ഊദിന്റെ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളെ ചോദിക്കുക, എന്നാൽ അങ്ങ് സംഘാടകർക്ക് പറഞ്ഞു കൊടുത്താൽ പോലെ ഉസ്താദ് ഈ പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുക, എന്നും മറുപടി എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് തങ്ങൾ നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനാണ്. ഞാൻ പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി നടന്നു വരുമ്പോ അദ്ദേഹം ദുആ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ആളുകളുണ്ട്, ഒന്ന് ചിന്തിക്കണം. റസൂല് പറഞ്ഞു, ചോദിക്കൂ ഇബ്നു മസ്ഊദേ, നൽകപ്പെടും ഉറപ്പാ. ആരാ പറയുന്ന? റസൂലുള്ളാഹി. ചോദിച്ചോ ഇബ്നു മസ്ഊദേ, നൽകപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ അല്ല മറുപടി തരുമെന്ന് പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന അബൂബക്കർ സദ്ദീഖും ഉമർ തങ്ങളും ഒക്കെ പരസ്പര സഹാബത്ത് മുഖത്തോട് പോകാൻ നോക്കാൻ എന്തിനാണ്? സദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ വിവരം നാളെ എനിക്ക് ഇബ്നു മസ്ഊദിനോട് പറയണം. ഇബ്നു മസ്ഊദ്, നീ ഇന്നലെ രാത്രി ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു നീ ചോദിച്ചോ നൽകപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നീ ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് എനിക്ക് നേരം വെളുക്കുമ്പോ തന്നെ സുബൈക്ക് പള്ളി വന്നാ പറയാൻ പറ്റൂല, കാരണം ആളുകൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ സുബൈക്ക് മുമ്പ് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ സുബൈന് വാങ്ങി വെക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു
കാരണം പള്ളിയിൽ ബാങ്ക് കേട്ടാ പിന്നെ പള്ളിയിൽ വരുവാൻ. അപ്പൊ പള്ളിയിൽ വന്നാൽ വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ പ്രതിഫലം കിട്ടൂല. നമ്മളാണെങ്കിലോ, ഓ നമ്മുടെ മനസ്സാണെങ്കിലോ, നബിതങ്ങളെങ്ങാൻ അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചോദിച്ചോ നൽകപ്പെടുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നബി അങ്ങ് വിളിക്കും. ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് എത്രയോ നന്നായി. കാരണം എന്താണ്? ഏത് സംഘടന നിൽക്കും? ഏത് സംഘടന നിൽക്കും? ഞാൻ വിഷമത്തോടുകൂടി പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് ഇന്നല്ല, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, നേരെ ഉമ്മറത്തങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ ആരോ ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ചിന്തിച്ചു, അൽഹംദുലില്ലാ, അദ്ദേഹം ഒന്ന് നേരത്തെ ആണല്ലോ പുറത്തിറങ്ങുന്നത്. എന്തായിരുന്നാലും ഇപ്പൊ വന്നത് നന്നായി. കാരണം പിന്നീടായി പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പള്ളി എത്തിയനെ വേറെ ആരെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞനെ, അല്ലെങ്കിൽ അബൂബക്കറിനെ വിശ്വസിക്കാൻ പറ്റൂല. കാര്യം അബൂബക്കർ എല്ലാത്തിലും മുമ്പന്തിയില്ല. സമാധാന, ഇബ്നു മസ്ഊദ് വീട്ടിലുണ്ട്, കാരണം പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ ഉമർ തങ്ങൾ ഞെട്ടിപ്പോയി. ഇറങ്ങി വരുന്നത് ഇബ്നു മസ്ഊദ് അല്ല, പിന്നെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചിന്തിച്ചേ, രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല, രാത്രി തന്നെ വെച്ച് പിടിച്ചു. എന്തു പറയാനാ? സ്വന്തം കാര്യം പറഞ്ഞോട്. നമുക്ക് കല്യാണം വെട്ടി പോയാൽ പുതിയാപ്പിളാകണം, മരണം വെട്ടി പോയാൽ മയ്യത്താകണം. നമുക്ക് എവിടെ നമ്മളാകണം, ഇതല്ലേ നമ്മുടെ ആഗ്രഹം? അവിടെ ചെന്നു കാര്യം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നീ എവിടെ പോവാ? ഞാൻ ഇന്നലത്തെ സംഭവം വിവരിക്കാൻ വേണ്ടി വന്നതാ. നീ ഇന്നും പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ അബൂബക്കർ സിദ്ദീഖേ എന്ന് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞപ്പോ, ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു തള്ളിക്കളയാട്ട. ഖുർആൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടോ ആ രൂപത്തിൽ ഓതും. പരസ്യമായിട്ട് ആദ്യമായി വിശുദ്ധ ഖുർആനും മക്കയുടെ മണൽത്തരികളെയും കൈബാലകത്തിന്റെ കരിങ്കൽ ഭിത്തികളെയും പുളക ചാട്ടണിയിച്ച ആരുടെ ശബ്ദമാധുര്യം കൊണ്ടാണോ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന പാണ്ഡിത്യത്തിന്റെ കുലപടി സാഹിബ് സിർറ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള നാല് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞ നാല് പ്രൗഢോജ്വലമായ നാല് മറുപടികളും, അതിനുശേഷം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായ പേടിയും പണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞെന്ന ഒരു മാർഗവും പറഞ്ഞ് ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കും. അതിനിടയിൽ ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോൺസർ അറബിക്ക് ഇൻഷാ അല്ലാ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ പറയോ. രണ്ട് മിനിറ്റ് ആ എന്തായിരുന്നാലും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് എന്തോ പറയാല്ലോ. അപ്പൊ ഇൻഷാല്ലാ 2 മിനിറ്റ് അദ്ദേഹം നിങ്ങളുമായിട്ട് സംസാരിക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളൊന്ന് പരിചയപ്പെടുത്തി അദ്ദേഹം വിളിക്കും. ഇൻഷാല്ലാ അതിനുശേഷം ആ പ്രസംഗം 2 മിനിറ്റ് കൂടിപ്പോയ 2 മിനിറ്റ് എത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും. ഇന്നലെ വെള്ളം കുടിച്ചില്ല എന്നൊരു പരാതിയാണ്. അപ്പൊ ഇൻഷാല്ലാ വെള്ളം കുടിക്കും. എന്നതിന് ശേഷം ഇൻഷാല്ലാ പ്രസംഗം തുടരും. എല്ലാവരും ആ പുറത്ത് നിൽക്കുന്നവർ ഇനിയും കുറച്ച് പേര് കയറിയിരിക്കാനുണ്ട്, കയറിയിരുന്നോളൂ. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ സദസ്സിനെ വൻ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സമാപനമാണ്. ഇന്ന് സാധാരണ പരിപാടി കഴിഞ്ഞ ഉടനെ അങ്ങ് പോകല. ഇത് നാളെ രാവിലത്തെ 7:40 നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പൊ ഇൻഷാല്ലാ അല്പം വൈകിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നാളെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ോ ഇൻഷാല്ലാ എല്ലാവരും ഇതുമായി സഹകരിക്കണം. അതിനുശേഷം നമുക്ക് ഇൻഷാല്ലാ പ്രസംഗത്തിലേക്ക് കടന്നു വരാം. വളരെ മനോഹരമായ ചരിത്രത്തിൽ നിന്ന് 4 സംഭവങ്ങൾ ഇൻഷാല്ലാ നിങ്ങളോട് പറഞ്ഞ് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മെസ്സേജ് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫളത്തുൽ ശൈഖ് അശ്ശൈഖ് സലാഹ് അബ്ദുള്ള സായിഹ്. السلام عليكم ورحمة الله وبركاته. أرحبكم ترحيبا بالغا لحضوركم في هذه الحفلة المباركة. نحن فرحون مسرورون لحضوركم في بلدنا خصوصا في مجلسنا هذا. بارك الله فيك وفي أهلك وفي معاملتك وفي كل أمورك. طول الله عمرك. أرحبكم للخطبة الموجزة وإلقاء كلمة الشكر والفرح والسرور في هذه الحفلة المباركة. فتفضل مشكور. بسم الله الرحمن الرحيم. أتفضل بشكر السيد علي سيد حسين وكل الحضور بالاشتراك. إن شاء الله تكونوا مرتاحين في كيرلا وهي منطقة جميلة. الحمد لله على كل حال. أنا صلاح كيف شو اسمي صديق شهاب
من البحرين. الحمد لله على الشعب الطيب الكريم. إن شاء الله ما قصرتم بالحضور، وأنا أتشرف بحضوركم في اللقاء. إذا عندكم أي واحد سؤال يسأل، إحنا حابين إن أنتم تكونون حافظين القرآن، حافظين والهداية. شكرا ورحم الله والديكم، ما قصرت. شكرا ألف ألف شكرا. بهمانا بطا നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച നമ്മുടെ അറഫ ഷിഹാബ് സഹോദരന്റെ സ്പോൺസർ കൂടിയായ ബഹ്റൈനിൽ ചെന്നപ്പോൾ എന്നെയും അതുപോലെ തന്നെ ഉസ്താദുമാരെയൊക്കെ പരിചയപ്പെട്ട നമ്മളോടൊപ്പമൊക്കെ ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു ചെറുപ്പക്കാരനായ അറബി സുഹൃത്താണ് സലാഹ് അബ്ദുള്ള അസ്സായിഹ് എന്ന് പറയുന്ന ഈ സഹോദരൻ. അദ്ദേഹം ഇവിടെ വന്നത് ഷിഹാബിന്റെ വീട് കൂടലുമായിട്ടാണ് വന്നത്. നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് കാണാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ജൗ ബാരിദ് എന്നാണ് പറഞ്ഞത്, അന്തരീക്ഷം വളരെ തണുപ്പുള്ള നാടാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞത്. എല്ലാർത്ഥത്തിലും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ചതിന് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം തുടർന്നു, ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. ചിലപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ വലിയ പ്രഭാഷകനായിരിക്കും. ഇപ്പൊ നമ്മൾ എത്ര നല്ല പ്രഭാഷകനാണെങ്കിൽ അറബി നാട്ടിൽ പോയാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഒരു മിനിറ്റുണ്ടെന്ന് ഒതുക്കും. മലയാളികൾ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ല എവിടെയും മലയാളി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മനോഹരമായി നമുക്ക് എവിടെ പോലും പ്രസംഗിക്കാൻ കഴിയും. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സോടെ തന്നെ ഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഘം മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ വിഷയം. മക്കയിൽ നിന്ന് യാത്ര തിരിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന ഒരു സംഘം മക്ക വിട്ട് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ എതിരെ മറ്റൊരു സംഘം വരുന്നതായിട്ട് കണ്ടു. നല്ലൊരു വിഷയമാണ്. എതിരെ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വണ്ടി ഓടിച്ച ഒരാൾ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന് സൈഡ് തന്നില്ല എങ്കിലും നിലമ്പൂർ സംഭവിച്ചതുപോലെ അവനെ നമ്മൾ വെട്ടിക്കിടത്തും. അതാ കേരളക്കാരുടെ സ്വഭാവം. അന്ന് എതിരെ വരുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൽ വെച്ച് അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തോടു കൂടി യാത്രക്കാർ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്നവർ എവിടെ നിന്നുള്ളവരാണ്, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ട് അറബികൾക്ക്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സംഘത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഏയ് നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? എതിരെ വരുന്ന സംഘത്തോട് ചോദിക്കാൻ, നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് വന്ന മറുപടി പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ്. എവിടെ നിന്ന് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സംഘത്തിൽ നിന്ന് മറുപടി വരികയാണ്, ഖുല്ലി ഫജ്ജിന അമീർ
അങ്ങ് വിജനമായ വിദൂരമായ ഒരു പ്രദേശത്ത് നിന്ന് വരികയാണ്, ആഴമേറിയ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ വരികയാണ്. ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിൽ നിന്ന് മറുപടി വരികയാണ്, ചിരപുരാതനമായ പരിശുദ്ധമായ കഴിവാലെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് മറുപടി വരികയാണ്. സഹോദരങ്ങളെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാ, എവിടെന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാണ്. ഇതിന് നമുക്ക് കഴിയുമോ, കഴിയില്ല. മഹാനായ ഉമർ അലി അല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്, ഉമർ അലി അല്ലാഹു അൻഹു ആശ്ചര്യപ്പെടുകയാണ്. കാരണം ആ സമയത്ത് ഖുർആൻ വലിയ പാണ്ഡിത്യമുള്ള ആരോ ആണ്, ഇത്രത്തോളം വലിയ പണ്ഡിതനായ ആരാണ് തിരകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടി ഉമർ അലി അല്ലാഹു അൻഹുവിന് വ്യഗ്രതയായി. ഉമർ അലി അല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളൊരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ, നിങ്ങളുടെ സംഘത്തിലൊരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ. അവര് പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതനുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലൂടെ ഒളിയിട്ടിറങ്ങിയ ഖുർആനിന്റെ സാഗരത്തിലെ മുങ്ങിട്ടെപ്പുന്ന ഒരു വലിയ പണ്ഡിതന് ഞങ്ങളോടൊപ്പമുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ അലി അല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ നിന്ന് നാല് പേര് നാല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. ആ മറുപടി നാലും കേട്ട ഉമർ അലി അല്ലാഹു അൻഹു ചോദിച്ചത് എന്തെന്നറിയോ, നിങ്ങളിലുള്ള പണ്ഡിതനും മറ്റാരുമാകില്ല, അത് ഇബ്നു മസ്ഊദ് അല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ? അവര് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ട്. ഉമർ അലി അല്ലാഹു അൻഹു പറയും, ഇബ്നു മസ്ഊദിനെല്ലാരെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ല. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് പെട്ടെന്ന് വരിക, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് വരിക. ഏറ്റവും വലിയ ചോദ്യങ്ങൾ നാലെണ്ണം ചോദിക്കുമ്പോ ചോദ്യം നാലിനും പരിശുദ്ധമായ ഖുർആനിലൂടെ മറുപടി കൊടുക്കുന്ന ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ കുലപതിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ, ഞാൻ ചുരുക്കി പറയുന്ന ആറോ ഏഴോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാ വിശദീകരിക്കാൻ രണ്ടു മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് സമയം തികയാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. നാലേ നാല് ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ആ നാല് ചോദ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒന്നാമത് ചോദിച്ചതേതെന്നറിയുമോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ ഇരിക്കുന്ന ഒരാള് ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? അറിയുമോ സഹോദരങ്ങളെ, 6,266 ആയത്തുകൾ അല്ലാഹു 114 അധ്യായങ്ങളിലൂടെ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോ അതിലേറ്റവും മഹത്വമുള്ള ആയത്തേതെന്ന് ചോദിക്കുകയാണ്. ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്തേതാണെന്ന് എന്റെ പെങ്ങളെ അറിയുമോ? ഞാൻ നിങ്ങൾ ഖുർആനിന്റെ വക്താക്കളാണ്, ഞാൻ നിങ്ങൾ ഖുർആനിന്റെ വക്താക്കളാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പല്ലേ പ്രിയപ്പെട്ടവര് നിങ്ങൾ കുമാര കോടീശ്വർ എന്ന പരിപാടിയില് നടന സുരേഷ് ഗോപി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമാണ്. സുരേഷ് ഗോപി പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരിയെ ടേബിളിൽ പിടിച്ചിരുത്തിയിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ടേബിളിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഒരു സിനിമ ഇട്ട് കൊടുത്തതിന്റെ 5 സെക്കൻഡ് 10 സെക്കൻഡോളം വരുന്ന ശബ്ദരേഖ ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു, ഏത് സിനിമയാണ്? ആ പെണ്ണ് മറുപടി നിമിഷ നേരം കൊണ്ട് പറയുകയാണ്, ഒരിക്കൽ പോലും ആ പെണ്ണിന് ആലോചിക്കേണ്ടി വന്നില്ല, ആ പെണ്ണിനൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഒരു പഴയ കാലത്തെ സിനിമ ഇട്ട് കൊടുത്തിട്ട് ആ സിനിമ 10 സെക്കൻഡ് നീണ്ടു നിന്നപ്പോ അതേത് സിനിമയിലെ രംഗമാണെന്ന് ചോദിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ ഒരു സഹോദരി മറുപടി കൊടുക്കുകയാണ്. രണ്ടാമത് ആ നടൻ ചോദിച്ച ചോദ്യമേനെന്നറിയോ, പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, അതൊരു വനിതയുടെ പേരിലാണ് തുടങ്ങപ്പെടുന്നത്, ഒരു വനിതയുടെ പേരിലാണ് അധ്യായമുള്ളത്. ആ വനിത ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ്, ആ പെണ്ണിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, നാല് ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആസിയായുടെയും അതുപോലെ തന്നെ ഖദീജയുടെയും മറിയം ബീബിയുടെയും ആയിഷയുടെയും പേര് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ആ വനിതയെന്ന് ചോദിച്ചിട്ടറിയാതെ കഴിയാത്ത പെങ്ങളുണ്ട്. ഏത് പെങ്ങളെന്ന് ചോദിച്ചാലും മലപ്പുറത്തുകാരിയാണ്,
ഏത് മലപ്പുറമാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറമാണ്. ഇങ്ങനെയുള്ള പെങ്ങളാണ്, ഹിജാബ് ധരിച്ചവും പെങ്ങളാണ്. പെങ്ങളോട് വിശുദ്ധമായ ഖുർആനിനെ പറ്റി ചോദിക്കുമ്പോ ഇന്ന് സഹോദര സമുദായത്തിൽപ്പെട്ടവർ പോലും പറയാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനുപോലെ ഖുർആനിൽ നിന്ന് മറുപടി കൊടുക്കാൻ ഈ സമുദായത്തിന്റെ തലതിരിഞ്ഞ് പോയ പെങ്ങളെ കൊണ്ട് കഴിയാതെ പോയെങ്കിൽ എന്റെ കാങ്കോല നിവാസിനികളായ പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തുകളും അറിയുമോ? ഖുർആൻ ഓതുന്നവരോട് ചോദിക്കുകയാണ് ഈ റമദാൻ മാസത്തിലും നാലു മഞ്ചു ഖത്തം തീർത്ത എന്റെ ചെറുപ്പക്കാരാ, എന്റെ പിതാക്കന്മാരെ, 6266 ആയത്തുകൾ 114 അധ്യായങ്ങളിലെ പടച്ചതമ്പുരാനെ ലോകത്തിന് സമ്മാനിക്കുമ്പോ സഹോദരങ്ങളെ, ഇതിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? ഇതിലേറ്റവും മഹത്വമായ ആയത്തേതാണ്? ഈ പണ്ഡിതനോട് ചോദിക്കുന്നത് ഉമർ തങ്ങളുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരനാണ്, ഇൽമിൽ വളരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നത് ആരോടാണ്? ഇബ്നു മസ്ഊദ് ഇരിക്കുന്ന സംഘത്തോടാണ് ചോദിക്കുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് മറുപടി വരികയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് വരികയാണ്. ഏതായത്താണെന്ന് അറിയോ? ഇത് ഇബ്നു മസ്ഊദിനല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദിനല്ലാതെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സഹോദരങ്ങളെ, ഈ ആയത്താണ് ഇതിന്റെ അവസാന ഭാഗം വരെ ഓടി കൊടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഈ ആയത്താണ്. ഏതായത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്. ഈ ആയത്തിന്റെ പേര് എന്താ പറയേ? ആയത്തുൽ കുർസി. സംശയിക്കേണ്ട, ഇനി ആര് ചോദിച്ചാലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാ? എല്ലാം മഹത്വമുള്ളതാണ്, ഏതും മഹത്വമുള്ളതാണ്, പക്ഷേ അതിൽ ഏറ്റവും മഹത്വമുള്ളത് ഏതാണ്? അത് ആയത്തുൽ കുർസി ആണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് ആയത്തുൽ കുർസി തെറ്റാതെ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ സമുദായത്തിലുണ്ട്? ഞാൻ ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഇത് ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിന്റെ മഹത്വം എന്താണ്? വിശദീകരിക്കാൻ നിന്നാൽ ഇത് ഇന്നൊരു ദിവസം പ്രസംഗിക്കേണ്ടി വരും. നമുക്കിനി ആകെ ഉള്ളത് തുച്ഛമായ സമയമാണ് നമുക്കിനി ഉള്ളത്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പഠിച്ചോളിന് അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷം ഇത് ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. പക്ഷെ ഒരു തടസ്സം അവന്റെ മുമ്പിലുണ്ട്. എന്ത് തടസ്സം? മരണം എന്ന് പറയുന്ന ഒരു തടസ്സം അവന്റെ മുന്നിലുണ്ട്. മരിച്ചാൽ അപ്പോഴേ അവൻ സ്വർഗത്തിലാണ്. ആര്? അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി മുടങ്ങാതെ ഓരുന്ന ഒരാൾ. അപ്പൊ ചോദിക്കും, ഉസ്താദെ, അഞ്ചു നേരത്തെ നിസ്കാരം അതിനുശേഷം ഈ ആയത്തുൽ കുർസി അങ്ങ് ഓതിയ വിഷയമൊക്കെ തീരൂലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളതല്ല, ഈ അഞ്ചു നേരം ആയത്തുൽ കുർസി ഓതുന്നവന് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ളുകുടിക്കാനും പെണ്ണു പിടിക്കാനും പലിശ വാങ്ങാനും ഒന്നും അവനെ കഴിയില്ല. കാരണം അറുത്തറിഞ്ഞ് ലാ തൗഹുദു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവന് ഹയ്യും ഖയ്യൂമുമാണ്, എന്നെന്നും ശേഷിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനും കഴിവുള്ളവനും ഒക്കെയാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ലാ തൗഹുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹുവിന് രണ്ട് രീതിയിലുള്ള ഉറക്കമില്ല. രണ്ട് രീതിയിലുള്ള ഉറക്കം ഏതാണ്? ഒന്ന് കട്ടിലിൽ കിടന്ന്, ഒന്ന് പായ കിടന്ന്. രണ്ട് രീതിയിൽ ഉറക്കമുണ്ട്, സിനത്ത് നൗം. സഹോദരിമാരോട് ഞാൻ പറയാം, സിനത്ത് നൗം രണ്ട് രീതിയിലുള്ള ഉറക്കമുണ്ട്. ഈ ഉറക്കം ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. വീട്ടിൽ കിടന്ന് മനോഹരമായി നല്ല ബെഡ്ഷീറ്റും പുതച്ച് കിടക്കുന്ന ഉറക്കത്തിന്റെ പേര് നൗം. വഴല് കേൾക്കാൻ വന്നിരുന്ന് ഉറങ്ങുന്ന ഉറക്കത്തിന്റെ പേര് സിനത്ത്. മനസ്സിലായ? നൗം എന്ന് പറഞ്ഞാൽ കണ്ണു ഉറങ്ങും, ഹൃദയം ഉറങ്ങും. സിനത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ ഹൃദയം ഉറങ്ങും. അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞിരിക്കും, പക്ഷെ ഹൃദയം തുറന്നിരിക്കും.
എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശബ്ദമുണ്ട്, ആളുകൾ ബക്കറ്റ് കൊണ്ടുവരുന്ന അറിയുന്നു, എല്ലാം ചെയ്യുന്നു, പ്രസംഗം തീരുന്ന അറിയുന്നു, ഒക്കെ അറിയുന്നു. പക്ഷെ എന്താണ് പറയുന്നത് മനസ്സിലാവുക? കാരണം തൂങ്ങി ഉറങ്ങുകയാണ് അല്ലേ. ഏറ്റവും നല്ല ഉറക്കം ഒരു മുസ്ലിമിന് ഏതെന്ന് ചോദിച്ചാൽ എതിരെ അഭിപ്രായം ഇല്ലാതെ പറയുന്ന ഒരു സമയമാണ് എപ്പോഴാ, ഒരു 20 മിനിറ്റ് ആഴ്ചയിൽ അവന് കിട്ടും. എത്ര മനോഹരമായ ഉറക്കമാണ് ഖതീബ് മിമ്പറിൽ നിന്ന് ഖുതു പോകുന്ന സമയം. ആ സമയത്ത് കിട്ടുന്ന ഉറക്കം അത് വല്ലാത്തൊരു ഉറക്കമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുള്ള ഒരു ആയത്ത് ആയത്തുൽ കുർസിയാൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അമല് ചെയ്യാൻ, ഇന്ന് രാത്രി മുതൽ അമല് ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അബൂ ഹുറൈറയെ വിളിക്കുകയാണ്. അബൂ ഹുറൈറ, ഇത് പരിശുദ്ധ റമലാനാണ്, പരിശുദ്ധ റമലാനാണ്. അബൂ ഹുറൈറ, ഇന്ന് മുതൽ നീയാണ് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ബൈത്തുൽ മാലിലേക്ക് വരുന്ന ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും സൂക്ഷിപ്പുകാരനായി ബൈത്തുൽ മാലിന്റെ ഖദനാവിന്റെ കാവൽക്കാരനായി നീയാണ് നിൽക്കേണ്ടത്. അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്മതിക്കുക, ഞാൻ കാവൽ നിന്നോളാ, അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്. അന്ന് വരെ ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സകാത്തിന്റെ മുതൽ കൊടുത്തവര് ബൈത്തുൽ മാലിന്റെ ഖദനാവിനകത്ത് കിടക്കുന്ന ഈട്ടപ്പടത്തിനും മുന്തിരിക്കും വേണ്ടി കാവല് നിൽക്കാ. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തയ്യാറായി കാവല് നിൽക്കുകയാണ്. ഒരു കള്ളം വന്നെടുത്തു കൊണ്ട് പോകാ കഴിയൂല, ആർക്കും ഓട്ടിച്ചു കൊണ്ട് പോകാ കഴിയാത്ത രീതിയിൽ മഹാനായ ാണ് സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരനക്കം കേൾക്കുകയാണ്, കാലച്ച കേൾക്കുകയാണ്, ആരോ കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാണ്. ഒരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ മഹാനായ അബൂ ഹുറൈറ ഓടി ചെല്ലുകയാണ്. ഇനി ഞാൻ വിശദമാകിട്ട് ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെവിടെ കൊടുത്ത ഇന്ന് കൊടുക്കുന്ന ആ ബുക്കിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുകയാണ്. ഇതാരാണ്, ആരാണെന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ നാട്ടുകാരനല്ല, അറിയില്ല, കള്ളനാണ്, കതിനാവിന് കട്ടെന്ന് ഈത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്ന കള്ളനാണ്, പെരുങ്കള്ളനാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, അബൂ ഹുറൈറ ഓടിച്ചെന്നവനെ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പെരുങ്കള്ള, നീ ബൈത്തുൽ മാലിൽ നിന്ന് ഈത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്നവനല്ലേ, നിന്നെ വിടില്ലടാ, റസൂലുള്ളാനെ ഏൽപ്പിക്കുമടാ. ആ സമയത്ത് അബൂ ഹുറൈറയുടെ മുന്നിൽ ആ വന്ന കള്ളൻ ഇങ്ങനെ താണകേ അപേക്ഷിക്കുകയാണ്. റസൂലിനോട് പറയല്ലേ, മുഹമ്മദ് നബിയോട് പറയല്ലേ, ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്നു പോയടാ, എന്റെ ഭാര്യ മക്കൾ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, വ്യസനത്തിലാ, ഇന്ന് ഞാനിത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളുടെ ജീവനപകടത്തിലാണ്, അതുകൊണ്ട് ഗതികേട് കൊണ്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്, ഗതികേട് കൊണ്ട് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, മാപ്പാക്കണേ, ഇനി ഞാൻ വരില്ല. പാവപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് അഴിച്ചു വിടുകയാണ്. പിറ്റമ്മ നേരം വെളുത്ത സുബഹിനിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മദീനത്തുൻ നബവിയിലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ. പിന്നിൽ അണിനിരന്നുകൊണ്ട് നിസ്കാരം നടത്തുമ്പോ സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരും സലാം പറഞ്ഞിട്ട് നബി തങ്ങളോട് മുസാഫ ചെയ്ത് പിരിയാൻ വേണ്ടി പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നലെ വന്ന കള്ളനണി എന്ത് ചെയ്തു? ഇന്നലെ വന്ന കള്ളനണി എന്ത് ചെയ്ത അബൂ ഹുറൈറ? അബൂ ഹുറൈറ ഞെട്ടിപ്പോയി, പടച്ചവനെ, ഞാനുമാ കള്ളനുമല്ലാതെ അള്ളയല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. നബിയേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ സമയത്ത് അബൂ ഹുറൈറയോട് റസൂലുള്ള പറയുകയാണ്, അബൂ ഹുറൈറ, അവൻ നിന്നെ പറ്റിച്ചുകളഞ്ഞല്ലോ, അവന്റെ കള്ളനാണ്. ഇല്ല നബിയെ, ദാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ വേദനയുടെ നൊമ്പരങ്ങളെ പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടത്. ഇല്ല ഇല്ല, അബൂ ഹുറൈറ അവന് കള്ളനാണ്, അബൂ ഹുറൈറ നിന്നെ പട്ടിച്ചു കളഞ്ഞു, ഇന്നും അവൻ വരും, അബൂ ഹുറൈറ സൂക്ഷിച്ചോളാം പറഞ്ഞു. അന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുജനെ കാവല് നിൽക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ കാവല് നിൽക്കുമ്പോ വീണ്ടും ആ കാൽപെരുമാറ്റം കേൾക്കുകയാണ്. ഓടി ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ വന്നവനെ തന്നെയാണ്. അവനെ
പിടിച്ചിട്ട് പറഞ്ഞു, എടോ ഇന്നലെ നീ മാപ്പ് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോയവരാ, ഇന്ന് നീ വന്നല്ലോ, രക്ഷയില്ല മോനെ, രക്ഷയില്ല മോനെ. അവൻ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ആ വന്ന പെരിങ്ങള്ള പറഞ്ഞതെന്താണെന്നറിയുമോ? അബൂ ഹുറൈറ, എന്നെ വിടണേ, എന്നെ വിടണേ. ഇന്നലെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ മക്കളെ കരച്ചില്ല, എന്റെ പൊന്നുമക്കളെ ഉറക്കാൻ എന്റെ ഭാര്യ കഷ്ടപ്പെടുകയാണ്, എന്റെ പൊന്നുമക്കള് പട്ടിണിയാണ് അബൂ ഹുറൈറ. അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് എടുക്കാതെ ഞാൻ തിരിച്ചു പോയപ്പോ ഇന്ന് വന്നാൽ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഞാൻ ഇനി വരില്ല അബൂ ഹുറൈറ, ഇന്നലെ ദിവസത്തേക്ക് കൂടി എനിക്ക് അവന് തരുമോ? ഞാൻ അങ്ങ് പൊക്കോളാം, ഇനി ഞാൻ വരില്ല, വരില്ല. അബൂ ഹുറൈറ തങ്ങള് ചോദിച്ചു, നീ കള്ളനല്ലേടാ, നീ പട്ടിച്ചല്ലേടാ? ഇല്ല അബൂ ഹുറൈറ, വിഷമം കൊണ്ടാണ്, വിശപ്പ് കൊണ്ടാണ് വന്നത്. ശരി, നിന്നെ ഞാൻ വിട്ടേക്കാം, ഇനി ആവർത്തിക്കരുത്. പിട്ടെന്ന് സുബഹിനസ്കാരത്തിന് തലേ ദിവസം സംഭവിച്ചത് സംഭവിക്കുകയാണ്. നബി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ ഹുറൈറ, ഇന്നലെയും അവൻ നിന്നെ പറ്റിച്ചല്ലോ, അതുകൊണ്ട് നീ ഓർത്തോ, ഇന്നും അവൻ നിന്റെ മുമ്പിൽ വരുന്നതാണ്. ഇല്ല നബിയെ, ഞാൻ അവനെ വിടില്ല. മൂന്നാം ദിവസത്തിന്റെ പാതിരാത്രിയിലെ കാതോർത്തിരിക്കുകയാണ്. ഒരു കാൽപരിമാറ്റം കേട്ടു, ഓടി ചെല്ലുമ്പോ മൂന്നാം ദിവസവും കള്ളം വന്നിരിക്കുകയാണ്. അവനെ ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, രക്ഷയില്ലടാ, ഇനി നീ എന്തു പറഞ്ഞാൽ, ഇനി മക്കളെ വിശപ്പെന്ന് പറഞ്ഞാൽ, ഭാര്യയുടെ കരച്ചിലെന്ന് പറഞ്ഞാലും നിന്നെ വിടില്ല. ആ സമയത്ത് എന്താണ് അബൂ ഹുറൈറയോട് ആ പെരിങ്കള്ളം പറഞ്ഞതെന്നറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെരിങ്കള്ളം പറയുകയാണ്, ഇന്ന് നീ എന്നെ വിട്ടാ, നിനക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാ, നിനക്ക് ഞാനൊരു ഇൽമ പറഞ്ഞു തരാ. എന്ത് ഇൽമെന്നറിയുമോ? യൻഫഉകല്ലാഹു ബിഹാ, നിനക്കതുകൊണ്ട് വലിയ പ്രയോജനമാണുള്ളത്. അള്ളാഹു നിനക്ക് വലിയ കൂലി തരുന്ന ഒരു ഇബാദത്ത്, ഒരു അമല് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. കള്ളന്റെ അടുക്കൽ നിന്നാൽ ഇൽമെന്ന് പറഞ്ഞാൽ സഹാബത്തിന് വല്ലാത്ത ലഹരിയാ. അദ്ദേഹം പറഞ്ഞു, എന്ത് ഇൽമാണ് നീ പറയാൻ പോകുന്നത്? ആ സമയത്താണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ കിടക്കാൻ നേരത്തൊരായത്തുൽ കുർസി ഓരി കിടന്ന, ഒരായത്തുൽ കുർസി നീ ഉറങ്ങാൻ നേരത്ത് ഓരി കിടന്ന, അല്ലാഹുവിൽ നിന്ന് ഒരു സംരക്ഷണത്തിന്റെ മാലാക നിനക്ക് വരുന്നതാ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മലക്കിനെ അല്ല ഇറക്കുന്നതാ. വലായ കുറുബന്നൊക്കെ ചെയ്തോ, ഒരു ശൈത്താനും നിങ്ങളുടെ അടുത്ത് വരുന്നതല്ല. സഹോദരങ്ങളെ, കേട്ട മാത്രയിൽ അവനെ അങ്ങ് അഴിച്ചു വിട്ടു. എനിക്കൊരു പുതിയ ഇൽമ പഠിപ്പിച്ചു തന്നതല്ലേ, അങ്ങഴിച്ചു വിട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിന് ബാങ്ക് കൊടുത്തു. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ മദീനത്തു നബവിയിൽ പോവുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, ഇന്നും നീ ആ കള്ളനെ വിട്ടല്ലേ? ഇന്നും അവൻ നിന്നെ പറ്റിച്ചല്ലോ, നീ പറഞ്ഞില്ലേ വിടില്ല എന്ന്? ഇല്ല നബിയെ, എനിക്കൊരു വലിയ ഇൽമയാള് പറഞ്ഞു തന്നു, ഒരു വലിയ ഇൽമനിക്ക് അയാള് പറഞ്ഞു തന്നു. എന്തിൽമാണ് അബൂ ഹുറൈറ നിനക്കവനെ പറഞ്ഞു തന്നത്? അത് നബിയെ, കിടക്കാൻ നേരത്തായിട്ട് കുറിച്ച് ഓരിയാ, അള്ളാഹുവിന്റെ മലക്കന്റെ സംരക്ഷണത്തിന് വരുമെന്നും നേരം വിളക്കുന്നത് വരെ ഒരു ശൈത്താനും എന്റെ അടുത്ത് വരൂല എന്ന് എന്നോട് പറഞ്ഞു. നബിയേ, ഞാൻ അതിന്റെ പാരിതോഷികത്തിന് അഴിച്ചു വിട്ടതാണ്. ആ സമയത്ത് പാൽ പുഞ്ചിരിയോട് ആദരവായ പ്രവാചകന്റെ റിസാലത്തിന്റെ ചെഞ്ചുണ്ടുകളില് പരിപൂർണ ചന്ദ്രന് പതിനാലാരാവിന്റെ പൗർണമി ഉദിച്ചോ എന്ന് സംശയിക്കത്തക്കവണ്ണ മഹാനായ പ്രവാചകനെ ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അബൂ ഹുറൈറയോട് പറയുന്ന, അബൂ ഹുറൈറ, അവന് പറഞ്ഞത് സത്യമാണ്, അവന് കള്ളനാണെങ്കിലും ആ പറഞ്ഞത് സത്യമാണ്, ആ പറഞ്ഞത് സത്യമാണ്. അബൂ ഹുറൈറ, നീ കിടക്കാൻ നേരത്തായത്തെ കുറിച്ച് ഓതിയാ, അല്ലാന്റെ മലക്കിന്റെ സംരക്ഷണം നിനക്ക് വരുന്നതാണ്. അതുപോലെ നിന്നെ അല്ലാഹുവിന്റെ ശൈത്താൻ, ഒരു ശൈത്താനും നിന്റെ അടുത്ത് വരുന്നതല്ല. സന്തോഷത്തോടെ നബി തങ്ങൾ അതിന്, അല്ലാന്റെ റസൂൽ അതിന് സമ്മതപത്രം നൽകിയപ്പോ അബൂ ഹുറൈറ പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് റസൂലുള്ള വിളിക്കുകയാണ്, അബൂ ഹുറൈറ ഇങ്ങ വന്നേ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. ആ വന്ന കള്ളൻ ആരെന്നറിയോ? ആ
വന്ന കള്ളനാരം അറിയോ, ഇന്നലെയും മിനങ്ങാനും നിന്റെ അടുക്കല വന്ന് മൂന്ന് ദിവസം ആ ബൈത്തുൽ മാലിന്റെ ഈത്തപ്പരം ഓട്ടിക്കാൻ വേണ്ടി വന്ന് മൂന്നാം ദിവസത്തിൽ നിനക്ക് പുതിയ ഒരു ഇൽമം പഠിപ്പിച്ചിടമ്പ് നിന്റെ അടുക്കൽ നിന്ന് ഊരിപ്പോയ ആ കള്ളനാരം അറിയോ ആവുന്നത് ഒറിജിനൽ ശൈത്താനാണ് അബൂ ഹുറൈറ, ആവുന്നത് ഒറിജിനൽ ശൈത്താനാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറയ്ക്ക് ആയത്തിൽ കുറിച്ച് ഓരോന്നര കിടക്കാൻ നേരത്തെ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ശൈത്താനാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ചെറുപ്പക്കാർക്ക് ബാങ്കം എന്നറിയൂല, നിക്കാമറ്റെന്നറിയൂല, ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയൂല, ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് കേൾക്കണമെന്ന് പറയണമെന്നറിയില്ല. അത് കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കാരണക്കാരനാരാ? ബാലകൃഷ്ണപിള്ള തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിമ്പറുകളിൽ ബാങ്കിന്റെ മഹത്വമാണ്. അടുത്ത ആഴ്ച ഞാൻ കൊടുത്തിരിക്കുന്ന വിഷയം ബാങ്ക് നാടിന് ആനന്ദം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. സമുദായം പഠിക്കട്ടെ, അബൂ ഹുറൈറ തങ്ങക്കായട്ട് കുറിച്ചിയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്ത പിശാചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാങ്ക് എന്താണെന്ന് പഠിക്കട്ടെ. അതിന് കാരണക്കാരും ആവട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുൽ കുർസി ഒരാൾ കിടക്കാൻ നേരെ തോന്നിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ അവന് ഒന്നും പഠിക്കണ്ട. അലമാരകളിൽ സ്വർണം വെച്ചിരിക്കുന്നവര് വാഹനം പോർച്ചിൽ ഒതുക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നവര് കിടക്കാൻ നേരത്തിൽ ആയത്തുൽ കുർസി ഓത് ഒരു ശൈത്താനും വരില്ല. അള്ളാഹുവിന്റെ ഒരു മലക്ക് നിങ്ങളുടെ കാവലുണ്ടാകും. ഇന്നു മുതൽ ഞാൻ അടുത്ത റമദാൻ വരട്ടെ തുടങ്ങിക്കോളാം എന്നല്ല, ഇന്നു മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ആരംഭിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പഠിക്കാത്തവരെ ഞാൻ പറയുന്നു, ഖുർആൻ എടുക്കുക. ഖുർആൻ എടുത്തിട്ട് അതൊന്ന് ഓതുക, കണ്ടോതുക. അത് കണ്ടോതിയിട്ട് ഒരാഴ്ച നമ്മളൊന്ന് കണ്ടോതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ കാണാതെ പഠിക്കാൻ മനനം ചെയ്യാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഏറ്റവും മഹത്തുള്ള ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ ഇനി ഒരു തടസ്സവും നമുക്ക് ഉണ്ടാകണ്ട. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരുടെ അടുത്ത് പറയാനുള്ളത്, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ അമുസ്ലിമീങ്ങളൊക്കെ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഖുർആനും ഹദീസും പഠിക്കാൻ അമുസ്ലിം സഹോദരങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയുന്ന ഒരാള്, ആ കുട്ടിയുടെ ക്ലാസ്സിലെ അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ്. അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന മുസ്ലിം അല്ല. ആചാര മോള് പഠിക്കുന്നുണ്ട്, ഉസ്താദിന്റെ മോള് പഠിക്കുന്നുണ്ട്, മദ്രസാധ്യാപകന്റെ മോള് പഠിക്കുന്നുണ്ട്, പലരും പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് അറബിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടി ഹൈന്ദവ സഹോദരന്റെ കുട്ടിയാണ്. എനിക്കറിയാം, എന്റെ നാട്ടുകാരാണ്. എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കാൻ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കണം. നമ്മളത് പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിനെ പറ്റി ദൂരെ നിന്ന് മനസ്സിലാക്കി. ഞാൻ എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം, നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കലല്ല വേണ്ടത്, നമ്മളൊന്ന് അടുത്തറിയുക. ഇതൊരു പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി പറയുന്നതാണ്. മുസ്ലിമിന്റെ പ്രവർത്തനം നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്താൻ, മറിച്ച് ഇസ്ലാമിന്റെ ആദർശം എന്താണ് എന്ന്, ആശയം എന്താണെന്ന് പഠിക്കുക. അള്ളാഹു പഠിക്കാനും പഠിക്കുന്നത് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് ഉമർ അലി അള്ളാഹു അനുവിന്റെ സംഘത്തിൽ ഇരിക്കുന്ന ഒരാള് ചോദിക്കാൻ ഇബ്നു മസൂദ് തങ്ങൾ ഇരിക്കുന്ന സംഘത്തോട്, പിന്നീടാണ് അറിഞ്ഞത് ഇബ്നു മസൂദ് ആണെന്നുള്ള കാര്യം ഞാൻ ചുരുക്കി പറയുകയാണ്.